നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ചരിത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ്. രണ്ട് അധ്യായങ്ങൾ ഇതിനു മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ അധ്യായം മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാം മതത്തിന്റെ ആവിർഭാവവും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അതുപോലെ അതിന്റെ വ്യാപനവും പിന്നീട് അങ്ങോട്ട് കുരിശി യുദ്ധങ്ങൾ വരെയുള്ള ചരിത്ര ഭാഗമാണ് നമ്മൾ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരു അധ്യായമാണ് മൂന്നാമത്തെ അധ്യായം മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം. ഏകദേശം AD 600 മുതൽ 1200 വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്ന അറേബ്യൻ വിഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സ്രോതസ്സുകൾ പ്രധാനമായിട്ടും നാലെണ്ണമാണ് സ്രോതസ്സുകളായിട്ടുള്ളത്. ആദ്യത്തെ സ്രോതസ്സാണ് തോരിക് അഥവാ ക്രോണിക്കിൾസ്, കാലക്രമം അനുസരിച്ചിട്ടുള്ള സംഭവ വിവരണങ്ങൾ. ആദ്യത്തെ വർഷം നടന്നത്, രണ്ടാമത്തെ വർഷം നടന്നത്, അങ്ങനെ ഓരോ കൃത്യമായിട്ടുള്ള കാലഗണനയ്ക്കനുസരിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതിനെയാണ് നമ്മൾ തോരിക്കുകൾ എന്ന് വിളിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഉറവിടം. ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ ചരിത്ര ഉറവിടമാണ്. രണ്ടാമത് സീറ. സീറ എന്ന് പറഞ്ഞാൽ ജീവചരിത്ര കുറിപ്പുകളാണ്. എങ്ങനത്തത്? ചരിത്രാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവചരിത്ര കുറിപ്പുകൾ. പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയും ജീവചരിത്രം എഴുതുന്ന സമയത്ത് ചരിത്രത്തിന്റെ പല ഭാഗങ്ങളും അതിൽ പരാമർശിച്ചു പോകാറുണ്ട്. അത്തരത്തിലുള്ള സീറകൾ അഥവാ ചരിത്രാംശം ഉൾക്കൊള്ളുന്ന ജീവചരിത്ര കുറിപ്പുകൾ നമ്മൾ ഈ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. മൂന്നാമത് ഹദീസ്, പ്രവാചക ചര്യയുടേത് അല്ലെങ്കിൽ ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളൊക്കെയാണ് നമ്മൾ ഹദീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഇതും നമ്മൾ ഈ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സുകളായിട്ട് കണക്കാക്കും. ഏറ്റവും അവസാനത്തിലാണ് തഫ്സീർ, ഖുറാന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ. ഈ നാല് ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മധ്യകാലഘട്ടത്തിലെ ഇസ്ലാം മതവും അതിന്റെ ആവിർഭാവവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളും വ്യക്തികളും അടങ്ങുന്ന ഒരു ചരിത്രം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. ഈ നാല് കാര്യങ്ങൾ, ഈ നാല് ആശയങ്ങൾ, ഈ നാല് സ്രോതസ്സുകൾ, ഇവ നാലെണ്ണത്തിലൂടെയാണ് നമ്മൾ ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. പറഞ്ഞു, ആദ്യത്തേത് തോരിക്, സീറ, ഹദീസ്, അതുപോലെ തഫ്സീർ. ഇത് നാലുമാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് ഏകദേശം AD 600 മുതൽ AD 1200 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചരിത്ര സ്രോതസ്സുകൾ. നമുക്കറിയാം ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം അതുമായി ബന്ധപ്പെട്ടാണ് ഈ പാഠഭാഗം പോകുന്നത്. ഏറ്റവും പ്രധാനവും അത് തന്നെയാണ്. അതിന്റെ ആവിർഭാവം, ഉത്ഭവം എങ്ങനെയാണ്, വ്യാപനം എങ്ങനെയാണ്, ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം, ഇത്തരത്തിലൂടെയായിരിക്കും നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ AD 612 മുതൽ 632 വരെയുള്ള കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി ഇസ്ലാം മത പ്രബോധനം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ അധ്യായം പറയുന്നത്. പ്രധാനമായിട്ടും അറേബ്യൻ ജനത, അറേബ്യൻ ഗോത്ര വിഭാഗങ്ങൾ അറേബ്യയിലും സിറിയയിലും മെസൊപ്പൊട്ടേമിയയുടെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന ഒരു വലിയ ജനതയായിരുന്നു അറേബ്യൻ ജനത. നമുക്ക് നോക്കാം അറേബ്യൻ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിവിധ ഗോത്രങ്ങളായിട്ടാണ് അറേബ്യൻ ജനത ആ കാലഘട്ടത്തിൽ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ഗോത്രത്തിന് ഒരു തലവൻ ഉണ്ടാകും. ഗോത്ര തലവനെ തിരഞ്ഞെടുക്കുന്നത് അയാളുടെ ധൈര്യം, അയാളുടെ ജ്ഞാനം, അയാളുടെ ദയ, ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഗോത്രത്തിലുണ്ടായിരുന്ന തലവനെ, അറേബ്യൻ ഗോത്രങ്ങളിലുള്ള തലവനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അറേബ്യൻ ഗോത്രത്തിലുണ്ടായിരുന്ന ഗോത്ര ജീവിതത്തിന്റെ പ്രത്യേകതകൾ, അറേബ്യൻ ഗോത്ര ജീവിതത്തിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഗോത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആരാധനാ മൂർത്തികൾ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ മൂർത്തികൾ ഉണ്ടായിരുന്നു. പ്രത്യേകം ദേവന്മാരും പ്രത്യേകം ദേവതമാരും ഒക്കെ അവർ ആരാധിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു.
ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ മൂർത്തികളുണ്ട്. ദേവന്മാരോ ദേവതകളെ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. ഓരോ ഗോത്രങ്ങളും നാടോടി വിഭാഗങ്ങളായിരുന്നു. നാടോടി വിഭാഗങ്ങൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ പല ഭാഗങ്ങളിലായിട്ട് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അതാണ് നാടോടി വിഭാഗം. അത്തരത്തിലുള്ള നാടോടി വിഭാഗങ്ങളായിരുന്നു ഈ പറയുന്ന ഒട്ടുമിക്ക അറേബ്യൻ ഗോത്രങ്ങളും. പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അറേബ്യ എന്ന് പറയുന്ന പ്രദേശം വളരെ ജലം വളരെ ദൗർലഭ്യമായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ മരുഭൂമി പ്രദേശങ്ങൾ കൂടുതലായി കാണുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഈത്തപ്പഴമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. അതുപോലെ എന്ത് ചെയ്യുന്നു, അവരുടെ കന്നുകാലികൾക്കുള്ള പുൽമേടുകളോ അല്ലെങ്കിൽ അവർക്കുള്ള പച്ചപ്പുകളോ ഒക്കെ തേടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ നിരന്തരമായിട്ട് സഞ്ചരിക്കാറുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഭക്ഷണം ഈത്തപ്പഴമാണ്. അതുപോലെ അവരുടെ മറ്റ് കന്നുകാലികൾ ഇടയന്മാരായിട്ടുള്ള ഗോത്രങ്ങളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒട്ടകം പോലെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നിരന്തരമായിട്ട് അവർ പല സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ അവരുടെ ഭക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നത്. മരുഭൂമിയിൽ ചില ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. അതിന് മരുപ്പച്ചകൾ എന്നാണ് പറയുന്നത്. മരുപ്പച്ചകൾ, മരുഭൂമിയിൽ ജലവും അല്ലെങ്കിൽ സസ്യജാലങ്ങളും ഒക്കെ വളർന്നു വരുന്ന വളരെ ചെറിയൊരു പ്രദേശം, അതായിരിക്കും മരുപ്പച്ചകൾ. അത്തരത്തിലുള്ള പ്രദേശങ്ങൾ തേടിയിട്ട് ഈ ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നു, നിരന്തരമായിട്ട് ഈത്തപ്പഴത്തിനും അല്ലെങ്കിൽ ഒട്ടകങ്ങൾക്കുള്ള പുല്ലുകൾക്കും പോലെയുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ നിരന്തരമായിട്ട് സഞ്ചരിക്കാറുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, ചില നഗരങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ചില ആളുകൾ അവിടെ സ്ഥിരമായി താമസിക്കുകയും അവിടെ തന്നെ കച്ചവടം തുടങ്ങുകയും ചെയ്യുമായിരുന്നു. ചില പ്രദേശങ്ങളിൽ എല്ലാവരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ നാടോടികളായിട്ട് പോകുന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, നഗരപ്രദേശങ്ങളിലേക്ക് പോകുന്ന ആളുകൾ നഗരപ്രദേശങ്ങളിൽ എത്തുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒരു ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുകയും ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ കൃഷിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇറങ്ങുന്നുണ്ട്. അപ്പൊ കൃഷിയും കച്ചവടമൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മാറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ ഗോത്ര വിഭാഗങ്ങൾ, ഈ ഗോത്ര വിഭാഗങ്ങളെ എല്ലാം തന്നെ ഒരുമിച്ച് നിർത്തിയിരുന്നത് മക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ള അവരുടെ മുഖ്യ ദേവാലയമായിരുന്നു. സമചതുര സ്തംഭത്തിന്റെ ആകൃതിയിലുള്ള മുഖ്യ ദേവാലയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിവിധ ഗോത്രങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂടിയിരുന്നത്. ഇന്നും ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്ന് തന്നെയാണ് മക്കയിലെ മുഖ്യ ദേവാലയം. അപ്പൊ ഇത് സംരക്ഷിക്കുന്നത് ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങളായിരുന്നു. ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങളായിരുന്നു മക്കയിലെ ഈ മുഖ്യ ദേവാലയം സംരക്ഷിക്കുന്നത്. അതിന്റെ എല്ലാ പരിപാലനം എല്ലാം അവരുടെ കടമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മുഹമ്മദ് നബി, അദ്ദേഹം ഈ ഗോത്രത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന് വലിയ പ്രാധാന്യം അറേബ്യൻ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു വിശുദ്ധ നഗരം മാത്രമല്ല, എല്ലാ രീതിയിലും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ പല രീതിയിലുള്ള സമന്വയങ്ങൾ ഒത്തുചേർന്നിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു മക്ക എന്ന് പറയുന്ന പ്രദേശം. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ നോക്കാം. അവിടെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, വിവിധ ഗോത്രങ്ങളുണ്ടെങ്കിലും എല്ലാ ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ പറയുന്ന മക്കയാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ ഗോത്രങ്ങളും അവരുടെ ആരാധനാ മൂർത്തികളെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും അവിടെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടേക്ക് തീർത്ഥാടനങ്ങൾ പോലെയുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ അവർ അനുഷ്ഠിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഖുറൈശികളാണ് ഇതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മതപരവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ, എല്ലാ വിഭാഗങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ മുഖ്യ ദേവാലയം നിലനിൽക്കുന്ന മക്ക എന്ന് പറയുന്ന പട്ടണം. അതുപോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് യമൻ സിറിയ, ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വാണിജ്യ പാതയിലാണ് ഈ പട്ടണം അല്ലെങ്കിൽ ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായിട്ട് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാതയുടെ ഭാഗത്തായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നിരന്തരമായിട്ട് ആളുകൾ ഇവിടേക്ക് സന്ദർശനം നടത്താറുണ്ടായിരുന്നു. അത് നമുക്ക് ഈ പറയുന്ന മക്കയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കും. ഇത് ഒരു പരിരക്ഷിത കേന്ദ്രം അഥവാ ഹറം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്രമണങ്ങളെല്ലാം തന്നെ വിലക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടേക്ക് വരുന്ന എല്ലാ ആളുകൾക്കും എല്ലാ സന്ദർശകർക്കും എല്ലാ തീർത്ഥാടകർക്കും കൃത്യമായ സുരക്ഷ ഇവിടെ ഉറപ്പാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ നമുക്ക് മക്ക എന്ന് പറയുന്ന ഈ ഒരു
പട്ടണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇവിടെ തീർത്ഥാടനവും വാണിജ്യത്തിനും വേണ്ടി എന്ത് ചെയ്യുന്നു, വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ, ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കച്ചവടത്തിനോ വിശ്വാസത്തിനോ വേണ്ടി കൂടിച്ചേരുമ്പോൾ പല രീതിയിലുള്ള ഒരു സാംസ്കാരിക സമന്വയത്തിനു കൂടി ഈ ഒരു പ്രദേശം സാക്ഷിയാവുകയായിരുന്നു. മക്കാ പട്ടണത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. സിറിയക്കും യമനും ഇടയിലുള്ള വാണിജ്യ പാതയുടെ പ്രദേശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഗോത്രങ്ങളും അവരുടെ ആരാധനാമൂർത്തികൾ പ്രതിഷ്ഠിക്കുകയും അവിടെ വെച്ച് ആരാധന നടത്തി പോരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, ഇതൊരു പരിരക്ഷിത കേന്ദ്രം, ആക്രമണമെല്ലാം തന്നെ വിലക്കിയിട്ടുള്ള സംരക്ഷിക്കപ്പെടേണ്ട ഒരു കേന്ദ്രമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും കൃത്യമായിട്ടുള്ള സുരക്ഷ ഇവർ ഉറപ്പാക്കിയിരുന്നു. അതുപോലെ ഇവിടെ കച്ചവടത്തിനും മതപരമായ ചടങ്ങുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വിവിധ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഒത്തുചേരുമ്പോൾ ഇതൊരു എല്ലാ ആളുകളും കൂടിച്ചേരുന്ന ഒരു സാംസ്കാരിക വൈവിധ്യം കൂടി നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രദേശമായിട്ട് ഈ ഒരു മുഖ്യ ദേവാലയത്തിന്റെ പരിസരങ്ങൾ പതുക്കെ പതുക്കെ മാറുകയായിരുന്നു. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ ബഹുദൈവാരാധകരായിരുന്ന അറബികൾ, നമ്മൾ പറഞ്ഞു വിവിധ ഗോത്രങ്ങൾക്ക് വിവിധ ആരാധനാമൂർത്തികൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ബഹുദൈവ ആരാധികളാണ്. അവർക്ക് എന്ത് ചെയ്യുന്നു, ക്രിസ്തു മതത്തിലെയും അല്ലെങ്കിൽ ജൂത മതത്തിലെയും ആശയം, ഏകദൈവ ആശയം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അറബികൾക്ക് അറിയാമായിരുന്നു. ഇവർ ബഹുദൈവ ആരാധികളായിരുന്നെങ്കിലും ക്രിസ്തു മതത്തിലെയും ജൂത മതത്തിലെയും ഏകദൈവ വിശ്വാസം എന്നുള്ള ആശയം ഇവർക്ക് പരിചിതമായിരുന്നു. ഏറെക്കുറെ ഈ സമയത്താണ് മുഹമ്മദ് നബി പ്രവാചകൻ അഥവാ റസൂൽ ദൈവദൂതനായി സ്വയം പ്രഖ്യാപിക്കുകയും അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കുള്ള ഏക ആൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് പ്രകാരം അദ്ദേഹം പുതിയൊരു ആശയം ലോകത്തിന് സംഭാവന ചെയ്യുന്നു. ഏകദേശം 612 കൂടിയിട്ടാണ് ഈ പറയുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നത്. അവിടെ അദ്ദേഹം ലളിതമായിട്ടുള്ള 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 കാര്യങ്ങൾ, അതിൽ ആദ്യത്തേതായിട്ട് പറയുന്നത് 5 നേരത്തെ നമസ്കാരമായിരുന്നു, സ്വലാത്ത് അഥവാ 5 നേരത്തെ നമസ്കാരം. അതുപോലെ രണ്ടാമത്തേത് സക്കാത്ത്, സമ്പത്തിന്റെ ഒരു നിശ്ചിത ഭാഗം പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുന്നത്. സമ്പത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എന്ത് ചെയ്യുന്നു, പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുന്നു, അഥവാ സക്കാത്ത് എന്ന് പറയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, സത്യസന്ധത പുലർത്തണം. 4-ാമത്തേത് മോഷ്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോഷ്ടിക്കാതിരിക്കണം. ഈ 4 കാര്യങ്ങൾ, ഈ 4 അടിസ്ഥാന ആശയങ്ങൾ പിന്തുടരുന്ന ഒരു അനുയായികളുടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പ്രചരിപ്പിച്ച ഈ ആശയങ്ങൾ, ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഈ ആശയങ്ങൾ മക്കയിലുണ്ടായിരുന്ന അറേബ്യൻ വിഭാഗത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും അവരെല്ലാവരും കൂടിയിട്ട് ഒരു സമുദായമായിട്ട് മാറുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി പറഞ്ഞ ഈ ആശയങ്ങളെല്ലാം തന്നെ പിന്തുടരുന്ന ആളുകളെ മുസ്ലിമുകൾ എന്ന് പിൻകാലഘട്ടത്തിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ആശയം അറേബ്യൻ ലോകത്ത്, മക്ക ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ധാരാളം ആളുകൾ ഇതിലേക്ക് വന്നു ചേരുന്നു. ഇത് വലിയ വലിയ ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. ദിനം പ്രതിന്തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ മക്കയിലുണ്ടായിരുന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾ, സമ്പന്നരായ മക്കാ നിവാസികൾ മുഹമ്മദ് നബിയെയും അദ്ദേഹം പറഞ്ഞിരുന്ന ഈ ആശയത്തെയും എതിർക്കാൻ തുടങ്ങി. മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിന്റെ ആശയത്തെയും സമ്പന്നരായിരുന്ന മക്കാ നിവാസികൾ എതിർത്തു. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് മക്കയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് എതിർത്തത് നോക്കുക, എന്തുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ഈ ആശയം, ലളിതമായിരുന്ന ഈ ആശയം, ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായിരുന്ന ഈ ആശയം സമ്പന്നരായിരുന്ന മക്കാ നിവാസികൾ എതിർത്തു എന്ന് ചോദിച്ചാൽ, 1-ാമത്തേത് അവർ ബഹുദൈവ വിശ്വാസികളാണ്, ഓരോ ഗോത്രത്തിനും ഓരോ ദൈവങ്ങൾ അല്ലെങ്കിൽ ഓരോ ആരാധനാമൂർത്തികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഏകദൈവ ആരാധന എന്നുള്ള ഒരു പുതിയ ആരാധനാക്രമം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആരാധനാമൂർത്തികളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ആരാധനാമൂർത്തികളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് എന്തിനു, ഈ പറയുന്ന ഏകദൈവ വിശ്വാസം ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി ഈ പറയുന്ന സമ്പന്നരായിരുന്ന മക്ക നിവാസികൾക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു പ്രാധാന്യത്തിൽ നിന്ന് മക്ക പട്ടണത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഇവര് പേടിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, മക്കയുടെ പരമപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിന് ഭീഷണിയാവുമെന്നൊക്കെ ഇവർ ഭയപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖേന എന്ത് ചെയ്യുന്നു, മുഹമ്മദ് നബി പ്രചരിപ്പിച്ച ഈ ആശയം
സമ്പന്നരായിരുന്ന മക്കാ നിവാസികൾ എതിർക്കുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയെല്ലാം തന്നെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഉപദ്രവം തീരെ താങ്ങാൻ സാധിക്കാതെ വന്നപ്പോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോ 612 അനുസരിച്ച് എന്ത് ചെയ്യുന്നു, മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് ഹിജ്റ, മുസ്ലിം കലണ്ടർ പ്രകാരം മുസ്ലിം കലണ്ടറിനെ പറയുന്ന പേരാണ് ഹിജ്റ വർഷം. ഇവിടെ നിന്നാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മുഹമ്മദ് നബിയുടെ പലായനം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, മക്കയിലെ നിവാസികളുടെ എതിർപ്പ് മൂലമാണ് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നത്. എന്നാൽ മദീനയിലെത്തിയ അദ്ദേഹത്തിന് അവിടുത്തെ ജനവാസികളെല്ലാം തന്നെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ആശയം വളരെ വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിന്റെ ഈ ആശയത്തിലേക്ക് ആകൃഷ്ടരാവുകയും അദ്ദേഹത്തിന്റെ അനുയായികളായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യത്തെ ഒരടിത്തറ അദ്ദേഹം ആദ്യമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നത് മദീന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ്. ആദ്യം മക്കയിലാണ് ഉണ്ടായിരുന്നത്, പിന്നീട് എന്ത് ചെയ്യുന്നു, മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന ഒരു ഭരണ സംവിധാനം, ആ ഒരു ഭരണ സംവിധാനം, ഇസ്ലാമിക ലോകത്തിന്റെ ഭരണ സംവിധാനം മുഹമ്മദ് നബി രൂപീകരിക്കുന്നത് മദീന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ്. അത് എന്ത് ചെയ്യുന്നു, മദീനയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ ഒരു ഭരണം സ്ഥാപിക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഇസ്ലാം മതം ലോകത്താകമാനം വ്യാപിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് വരികയും മക്ക നിവാസികളുടെ എതിർപ്പ് പിൻകാലഘട്ടത്തിൽ ഇല്ലാതാവുകയും അറേബ്യൻ ലോകം മൊത്തം ഈ പറയുന്ന ഇസ്ലാം മതത്തിന് കീഴിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇസ്ലാം മതം ലോകത്താകമാനം വ്യാപിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് നമുക്ക് ആദ്യ ഭാഗത്ത്, ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം, എങ്ങനെയാണ് ഈ പുതിയൊരു മതം, അല്ലെങ്കിൽ പുതിയൊരു ആശയം ലോകത്തിൽ തന്നെ സംഭാവനയായിട്ട് നൽകുന്നത്. നമ്മളവിടെ പറഞ്ഞു ഈ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ്. അതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വിവിധ ഗോത്രങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്, ഗോത്രങ്ങളുടെ പ്രത്യേകതകളും മക്കയിലെ ദേവാലയത്തിന്റെ സവിശേഷതയും എങ്ങനെയാണ് അവിടെ നിന്ന്, അല്ലെങ്കിൽ ബഹുദൈവാരാധകരായ അറബികളിൽ നിന്ന് ഏകദൈവാരാധനയിലേക്കുള്ള മുസ്ലിം മതത്തിന്റെ ആവിർഭാവം എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞത്.